രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമിപൂജ നടക്കുന്ന ഇന്നത്തെ ദിവസത്തിൽ കേരളത്തിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് യാതൊരു വ്യക്തതയുമില്ല. അയോധ്യയിലെ ദൃശ്യങ്ങൾ ജനങ്ങൾ കാണുന്നതിനെ ഭയപ്പെടുന്നത് ആരാണ്? ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദമാണോ അതോ ഭരണകൂടമാണോ? ഉദ്യോഗസ്ഥർക്ക് ഭരണകൂടത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു തീരുമാനം ഇവർ എടുത്തത് എന്നറിയില്ല. കർമ്മ ന്യൂസിലേക്ക് നിരവധി ഫോൺ കോളുകളാണ് ഇന്ന് രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം പ്രതീക്ഷയോടെ ഈ ദൃശ്യങ്ങൾ കാണാൻ കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വളരെ കടുത്ത നിരാശയാണ് വൈദ്യുതി വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇനി അത് ഭരണകൂടത്തിന്റെ നിർദ്ദേശമാണെങ്കിൽ പോലും, ഉദ്യോഗസ്ഥ വൃന്ദം ചെയ്തതാണെങ്കിൽ പോലും, ഇത് കടുത്ത അപരാധമാണ്. സത്യം പറഞ്ഞാൽ ഇത് ഭരണകൂടത്തിന്റെ ഭീരുത്വമാണ്. ഇങ്ങനെ ഒരു കാര്യം സ്പ്രെഡ് ചെയ്യുന്നത് വർഗീയത വളർത്തുന്നതിന് തുല്യമാണ്. ശരിക്കും ഇവിടെ ആരൊക്കെയോ ആരെയൊക്കെയോ ഭയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. രാമജന്മഭൂമിയും രാമജന്മഭൂമിയിൽ ഉയരുന്ന ക്ഷേത്രവും രാമജന്മഭൂമിയിൽ ഇന്ന് നടക്കുന്ന പ്രവർത്തനങ്ങളെയും എല്ലാം സകലരും ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഈ വൈദ്യുത ബന്ധം വിച്ഛേദിക്കൽ. കേരളത്തിൽ മാത്രമാണ് ഇത്തരം സംഘടിത ശക്തികൾ വിദ്വേഷം വളർത്തുന്നത്. ഇതിനു മുമ്പും രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടുത്തെ ഭരണകൂടം പല രീതിയിലും സഹകരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. കെ സി ബി നിയന്ത്രിക്കുന്ന മന്ത്രിയും എന്തുകൊണ്ട് ഇത്തരം ശക്തികളെ അനുസരിക്കുന്നു എന്നുള്ളത് ഭരണകൂടം തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഇത് ഒരു അവിചാരിത കാര്യമാണെങ്കിൽ നമുക്ക് വിട്ടുകളയാം. പക്ഷേ ഇന്നത്തെ ദിവസം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മന്ത്രി തന്നെ പറഞ്ഞിരുന്നു, കോവിഡ് കാലവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിഹരിച്ചിട്ടുണ്ട്, യാതൊരു പ്രശ്നങ്ങളും ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാകില്ല എന്ന് വൈദ്യുത മന്ത്രി തന്നെ ഉറപ്പ് നൽകിയിരുന്നതാണ്. കഴിഞ്ഞ ദിവസവും ഇന്നും മാത്രമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് വ്യക്തമാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. എന്തായാലും സർക്കാർ ആരെയോ ഭയപ്പെടുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ആര് ഭയപ്പെടുത്തിയാലും ആരൊക്കെ വേണ്ടെന്ന് വെച്ചാലും രാമജന്മഭൂമിയും രാമജന്മഭൂമിയിലെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിൽ യാതൊരു മാറ്റവുമില്ല. വിശ്വാസി സമൂഹത്തെ ഇത്രത്തോളം വിഷമിപ്പിക്കുന്ന ഒരു വിഷയം കെ ഭാഗത്തു നിന്നുണ്ടായത് എന്തായാലും മോശമായ പ്രവണതയായിപ്പോയി. പാശ്ചാത്യ ശക്തികളുടെ കടന്നുകയറ്റം നമ്മുടെ നാട്ടിലുണ്ടായി എന്നുള്ളത് അന്വേഷണ ഏജൻസിയായ NIA പോലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം അതിനുകൂടി ഒരു തെളിവായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർബ ന്യൂസ്.